ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ച സംഭവബഹുലമായ കഥ എന്ന വീഡിയോയിൽ കെപ്ലേഴ്സ് ലോയിൽ നിന്നാണ് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കെപ്ലേഴ്സ് ലോ എന്താണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കെപ്ലേഴ്സ് ലോയിൽ നിന്ന് എങ്ങനെയാണ് ന്യൂട്ടൺ തൻ്റെ നിയമങ്ങൾ കണ്ടുപിടിച്ചത്, അതായത് തൻ്റെ നിയമങ്ങളല്ല ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതായത് ഗുരുത്വാകർഷണ നിയമം എങ്ങനെയാണ് അതിൽ നിന്ന് കണ്ടുപിടിച്ചത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ട് മുതലേ അല്ല പണ്ട് ആദ്യം വിചാരിച്ചിരുന്നത് ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്, പിന്നെ സൂര്യൻ ചുറ്റുമാണ് ഇങ്ങനെ ഭൂമി സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ചിത്രം ന്യൂട്ടൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടൈക്കോ ബ്രാഹയിൽ നിന്ന് അല്ല പിന്നെ ശിഷ്യനായ കെപ്ലറിലേക്ക് എത്തി കെപ്ലറിൻ്റെ ലോയിൽ നിന്നാണ് ഈ ന്യൂട്ടൺ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ സൂര്യൻ ചുറ്റുമാണ് ഭൂമി സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ സൂര്യൻ ചുറ്റിങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ഇങ്ങനെ അത് പോകുന്ന ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വന്നതോടെ ഈ നിയമം ഇത് ശരിയല്ല എന്നൊക്കെ മനസ്സിലായി. അതായത് വസ്തുക്കൾ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ പോകണമെങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആവശ്യമില്ല, ഫോഴ്സ് ഇല്ലെങ്കിൽ തന്നെ ഇനേർഷ്യ കാരണം ഇത് മുന്നോട്ട് പോകും. അപ്പോൾ ആ ഇതിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഫോഴ്സ് ഉണ്ടോ. അപ്പോൾ ഈ ഗ്രഹം ഇപ്പോൾ ഇത് ഭൂമി എന്ന് വെക്കുക, ഭൂമി നേരെ പോകേണ്ടതാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ളിലോട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഇത് ഉള്ളിൽ ഇങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഇവർ ഇത് നേരെ പോകുന്നു, നേരെ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കും ഉള്ളിലോട്ടുള്ള ഗ്രാവിറ്റേഷൻ വീണ്ടും അകത്തു. അങ്ങനെ അങ്ങനെയാണ് ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് എന്ന് ന്യൂട്ടനെ മനസ്സിലായി. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ്, ഫോഴ്സ് സൈഡിലോട്ടല്ല, ഫോഴ്സ് ഉള്ളിലോട്ടാണ്. അതായിരുന്നു ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്നാണ് ബാക്കിയൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ ഉള്ളിലോട്ടായതുകൊണ്ട് വലിയ വ്യത്യാസമുണ്ട്, കാരണം ഈ ഉള്ളിലോട്ടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അത് ഗ്രാവിറ്റേഷണൽ ലോ ആയത്, അതായത് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ കാരണമാണ് ഈ ഭൂമി ചുറ്റും സഞ്ചരിക്കുന്നത് എന്ന് ന്യൂട്ടൺ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും ആകാശം നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ ന്യൂട്ടന് കഴിയും. അപ്പോൾ ഇത് ടാൻജൻഷ്യലുള്ള ഉള്ളിലോട്ടുള്ള ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അതിന് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാം? അതായത് കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഒരു ഒരു പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പോൾ അത് സ്വിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ, ഒരു എലിപ്സിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു, ഒരു ഡെൽറ്റ T1 സമയം കൊണ്ട് അത് സ്വിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് A1 ആണെന്ന് വയ്ക്കുക. അതുപോലെ ഡെൽറ്റ T2 എന്ന് പറയുന്ന സമയം കൊണ്ട് അത് സ്വിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ A2 എന്നായിരിക്കും. അപ്പോൾ ഈ ഡെൽറ്റ T1 ഡെൽറ്റ T2 ഈക്വൽ ആണെങ്കിൽ A1 A2 ഈക്വൽ ആയിരിക്കും. അതായത് സെയിം ടൈമിൽ സെയിം ഏരിയ ആണ് ഒരു ഗ്രഹം പൂർത്തീകരിച്ചിട്ടുണ്ടാവുക. ഇതാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പ്ലാനറ്റ് കുറച്ച് ദൂരം സഞ്ചരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും അടുത്തേക്ക് വരുമ്പോൾ. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഓ, നമ്മളത് നോക്കില്ല. അപ്പോൾ അടുത്ത് ഈ സെയിം ടൈമിൽ സെയിം ഏരിയ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു പ്ലാനറ്റ് അടുത്തുകൂടെ പോകുമ്പോൾ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ്, അപ്പോൾ അത് സ്പീഡിൽ പോകുന്നു. അകലേക്ക് പോകുമ്പോൾ കുറവാണ്, അപ്പോൾ അത് പതുക്കെ പോകുന്നു. അതുകൊണ്ടാണ് ഈ സെയിം ഏരിയ വരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു V1 വെലോസിറ്റി പോകുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. പക്ഷേ നമ്മൾ ചെറിയ പോർഷൻ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, ആ വെലോസിറ്റി V1 ആണെന്ന് ആയിരിക്കാം. അതിൻ്റെ അപ്പോഴത്തെ റേഡിയസ് R1 ആണെന്നായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു ട്രയാങ്കിളിലേക്ക്, അപ്പോൾ അതിൻ്റെ ഡെൽറ്റ A1, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. ട്രയാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ല, ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എന്താണ്? R1. R1 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം. ഇത് സഞ്ചരിച്ച വെലോസിറ്റി, ഇതിൻ്റെ വെലോസിറ്റി V1 അത് സഞ്ചരിക്കാൻ ഉപയോഗിച്ച ടൈം T1, ഡെൽറ്റ T1. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു രണ്ട് പോർഷൻ എടുത്തു പ്ലാനറ്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെ മൂവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ A2 എന്ന് പറയുന്നത് ഹാഫ് R2 V2 ഡെൽറ്റ T2 ആണ്. അപ്പോൾ A1 ഡെൽറ്റ A1 ഡെൽറ്റ A2 ഈക്വൽ ആയിട്ടുള്ള ഒരു സംഭവം എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നമുക്ക് കിട്ടും, രണ്ട് ഇതും സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കെപ്ലേഴ്സ് ലോ പ്രകാരം എന്താണ്? ഡെൽറ്റ T1 ഡെൽറ്റ T2 ഈക്വൽ ആണെങ്കിലാണ് A2 ഈക്വൽ ആവുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? ഹാഫ് R1 R2 V2 ഇസ് ഇക്വൽ ടു ഹാഫ് R2 V2. ഈ ഹാഫ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക നോക്കുകയാണെങ്കിൽ,
ആർ വൺ വി വൺ ഇസ്ഇക്വൽ ടു ആർ ടു വി ടു ഓക്കെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാണെങ്കിൽ വി വൺ ആർ വൺ ഇസ്ഇക്വൽ ടു വി ടു ആർ ടു ഇത് കണ്ടാൽ നമുക്ക് എന്താ ഓർമ്മ വരിക എം വി വൺ എഴുതിയെങ്കിൽ നമുക്ക് മൊമെൻ്റ് ആയിരുന്നു അല്ലേ ആ പാർട്ടിക്കിളുടെ അപ്പോൾ എം വി വൺ എം വി ആർ എന്ന് പറയുന്നത് എന്താണ് ലീനിയർ മൊമെൻ്റം അല്ല ആംഗുലർ മൊമെൻ്റം ആയിരുന്നു അപ്പോൾ നമ്മളിവിടെ ആ പ്ലാനറ്റിൻ്റെ മാസ് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് എം വി വൺ ആർ ആർ വൺ ഇസ്ഇക്വൽ ടു എം വി ടു ആർ ടു അതായത് എം എം വി ആർ ആർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആംഗുലർ മൊമെൻ്റം ആണ് അപ്പോൾ അവിടുത്തെ ഈ ഭാഗത്തുള്ള ആംഗുലർ മൊമെൻറ്റും ഈ ഭാഗത്തുള്ള ആംഗുലർ മൊമെൻറ്റും ഈക്വൽ ആണ് അതായത് ഏത് പോർഷനിലായാലും എൽ വണ്ണും എൽ ടുവും ഈക്വലാണ് ആംഗുലർ മൊമെൻറ്റം ഈക്വലാണ് അപ്പോൾ വൃത്തത്തിൽ അത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് സീറോ ആണ് അതായത് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ് അതാണ് ടോർക്ക് അപ്പോൾ ടോർക്ക് സീറോ ആണെന്നാണ് ഈ കെപ്ലേഴ്സ് ലോയുടെ സെക്കൻഡ് ലോ പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ക്രോസ് ആർ ആണ് എഫ് ആർ സൈൻ തീറ്റ അപ്പോൾ ഫോഴ്സിൻ്റെയും ആറിൻ്റെ ഇടയിലുള്ള ആംഗിൾ സീറോ ആയാലാണ് എഫ് ക്രോസ് ആർ സീറോ ഉള്ളൂ കാരണം ആറും പോസിറ്റീവ് ആണ് എഫും എഫും പോസിറ്റീവ് ആണ് നോൺ സീറോ ആണ് അപ്പോൾ ഇത് രണ്ട് ക്രോസ് ചെയ്യുമ്പോൾ സീറോ ആണെങ്കിൽ എഫും ആറും ഒരേ ഡയറക്ഷനിലായിരിക്കണം അതായത് എങ്ങോട്ടാണ് റേഡിയസ് അങ്ങോട്ടേക്കും ഫോഴ്സ് അതായത് ഒരു നമ്മുടെ എർത്തിന് ഉള്ളിലോട്ടാണ് ഫോഴ്സ് വരുന്നത് സൈഡിലോട്ടല്ല പക്ഷെ ഉള്ളിലോട്ടാണ് ഫോഴ്സ് ഉള്ളത് അപ്പോൾ ഇതാണ് ന്യൂട്ടൺ ആ സ്പാർക്ക് അവിടെയാണ് സ്പാർക്ക് ഉണ്ടായത് അതായത് ഭൂമി അതുപോലുള്ള ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും സഞ്ചരിക്കാൻ കാരണമാകുന്നതും ഭൂമിയിൽ ഒരു ഏപ്പിൾ വീഴാൻ കാരണമാകുന്നതും സെയിം ഫോഴ്സാണ് അപ്പോൾ ഇത് രണ്ട് ഇത് യൂണിവേഴ്സിലാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷൻ ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്ഷൻ അത് ഏത് യൂണിവേഴ്സിലെവിടെയും ഈ ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്ഷൻ്റെ നിയമം ലോ ന്യൂട്ടൺ പറയാൻ സാധിച്ചത് ഈ ഇക്വാലൻസി മനസ്സിലാക്കിക്കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലായി ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷനാണ് ഈ സെൻട്രിപ്പീറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് സെൻട്രിപ്പീറ്റൽ ഫോഴ്സ് എന്താണ് എം വി സ്ക്വയർ ബൈ ആർ ആണ് പക്ഷേ വി ഇസ് ഇക്വൽ ടു ഒമേഗ ആർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എഫ് ജി ഇസ് ഇക്വൽ ടു എം ഒമേഗ ആർ ഹോൾ സ്ക്വയർ ബൈ ആർ അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുക എം ഒമേഗ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും ഇനി ഒമേഗ എന്തൊരാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ബൈ ടൈമാണ് ഒരു വൃത്തത്തിൽ സഞ്ചരിക്കുമ്പോൾ ടോട്ടൽ ആംഗിൾ ടു പൈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ടൈം പീരിയഡ് ടി അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു മാസ് ടൈംസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ് അവിടെ ഒമേഗയ്ക്ക് നമ്മൾ ടു പൈ വെട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ അതിന് സ്ക്വയർ ചെയ്ത് കിട്ടി ഇനി നമ്മുടെ കെപ്ലേഴ്സ് തേർഡിലുള്ള എന്താണ് ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് അതായത് ടി സ്ക്വയർ ഈസ് കോൺസ്റ്റൻറ്റ് ടൈംസ് ആർ ക്യൂബ് ഇത് നമ്മൾ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ടി സ്ക്വയറിന് വരെ നമുക്ക് കെ ഇൻറ്റു ആർ ക്യൂബ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ല ഇവിടെ ഒരു ആറ് ആറും അപ്പോൾ ഇവിടെ ഈ ആർ ക്യൂബ് മാറ്റിയിട്ട് ഒരു ആറാക്കി ഇവിടുത്തെ ആറ് വെട്ടി കളയും അപ്പോൾ എം ഫോർ പൈ സ്ക്വയർ ബൈ കെ ആർ സ്ക്വയർ ഇത് കിട്ടും ഇതാണ് ഫോഴ്സ് അതായത് ഈ എം ഫോർ പൈ സ്ക്വയർ ബൈ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കാം കോൺസ്റ്റൻ്റ് ആണത് അപ്പോൾ ഇതിന് സി എന്ന് കൊടുക്കാം അപ്പോൾ സി ബൈ ആർ സ്ക്വയർ ആണ് ഈ ഫോഴ്സ് അതായത് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ് എന്ന് കിട്ടി അപ്പോൾ നമുക്കറിയാം മാസ് കൂടുമ്പോൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും കൂടും അപ്പോൾ അതാണ് എം എം മാസ് രണ്ട് മാസം കൂടുമ്പോഴും ഫോഴ്സ് കൂടും ആർ സ്ക്വയർ ഇൻവേഴ്സിലായിട്ട് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഫോഴ്സ് ഈസ് പ്രൊപ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഡിവൈഡ് ബൈ ദി ഡിസ്റ്റൻസ് സ്ക്വയർഡ് അപ്പോൾ പ്രൊപ്പോർഷൻ കോൺസ്റ്റൻ്റ് ജി എന്ന് കൊടുത്തു അങ്ങനെ നമുക്ക് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് കിട്ടി ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ആ കാവൻഡിഷൻ്റെ ആ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവിടെയല്ല ഇവിടെ സ്റ്റോറി ഉണ്ടാക്കുന്നത് ഈ ബ്രില്യൻസ് ഉണ്ടാക്കുന്നത് ന്യൂട്ടൻ്റെ ഈ ഐഡിയയിലാണ് ഈ ഐഡിയയിലാണ് നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നത് ഓക്കെ ഇതിന് ശേഷമാണ് പിന്നെ കാവൻഡിഷ് മാസും മറ്റേ കാവൻഡിഷിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ഈ ജീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് അപ്പോൾ ഈ ജീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് നമ്മൾ നോക്കൂ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് അല്ലേ അതിൽ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് നമ്മളിവിടെ എഴുതാം ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു കെ ആർ ക്യൂബ് അപ്പോൾ കെ എന്താണെന്ന് നമ്മൾ കണ്ടല്ലേ കെ എന്താണെന്ന് കണ്ട കെ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കണ്ട ഇവിടെ നമുക്ക് കെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ എമ്മും ഫോർ പൈ ഈ ബാക്കിയുള്ള ജി എന്ന് ജിയിൽ നിന്ന് നമുക്ക് കെ കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ശരിയാണോന്ന് നമുക്ക് ന്യൂട്ടൻ്റെ ഇക്വേഷൻ ശരിയാണോ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കെപ്ലേഴ്സിൻ്റെ വിവരങ്ങളിൽ നിന്ന് കെപ്ലേഴ്സ് കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ കെയും ഈ ന്യൂട്ടൻ്റെ ലോയിലത്തെ കെയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ ന്യൂട്ടൻ്റെ ലോ ഈക്വൽ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയും